പക്ഷേ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്ത് പ്രധാനപ്പെട്ട വിഷയം ശ്രീ പി ജയരാജൻ, ഈ മുസ്ലിം ലീഗുമായിട്ട് ഒരു വലിയ അടുപ്പം നിങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അടിത്തട്ടിൽ അല്ലെങ്കിൽ അകത്തളങ്ങളിൽ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഈ രണ്ടു പാർട്ടികളുടെയും ഒക്കെ ഇടപെടലുകൾ. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരള ബാങ്കിലെ ഡയറക്ടർ ബോർഡ് സ്ഥാനം ഹമീദ് മാഷ്ക്ക് നൽകുന്നു, അതവർ സ്വീകരിക്കുന്നു. ചന്ദ്രികയിലെ നവകേരള മുഖ്യമന്ത്രിയുടെ ലേഖനം പ്രസിദ്ധീകരിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ഘാടന വേദിയിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ബഹിഷ്കരണത്തിന് ലീഗ് എം എൽ എ, മഞ്ചേശ്വരത്തെ ലീഗ് എം എൽ എ അല്ല വിമർശിച്ചത്, പകരം മുന്നണിയുടെ നേതൃത്വത്തിലിരിക്കുന്ന കോൺഗ്രസിനെയാണ്. ഇന്ന് അദ്ദേഹം ഒരു കേരള ബാങ്കുമായി ബന്ധപ്പെട്ട ചോദ്യം വന്ന സമയത്ത് നിങ്ങൾ ലീഗിൻ്റെ പിന്നാലെ കൂടണ്ട എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഇതിനെ റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത ഒക്കെ തന്നെയും വളരെ മയപ്പെട്ട രീതിയിലുള്ള റിയാക്ഷനാണ്. നവകേരള സദസ് എന്ന പേര് പി കെ കുഞ്ഞാലിക്കുട്ടി എടുത്തു പറയുന്നു. എന്നാൽ യു ഡി എഫ് നടത്താൻ പോകുന്ന ഈ പ്രതിഷേധ പരിപാടിയുടെ ഓരോ മണ്ഡലത്തിലും യു ഡി എഫും സമാനമായ വിധത്തിൽ വേദികൾ ഒരുക്കുന്നുണ്ടല്ലോ, ആ വേദിയുടെ പേരെന്താണ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഓർമ്മയില്ല, പി കെ കുഞ്ഞാലിക്കുട്ടി അത് പറയുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് എന്താണ് രാഷ്ട്രീയം കടന്ന് കളിക്കുന്നത് ശ്രീ പി ജയരാജൻ? അതായത് ഇതിൽ സങ്കുചിതമായ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല ഇതിലുള്ളത്, വിശാലമായിട്ടൊരു രാഷ്ട്രീയം. അതാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ജനാധിപത്യ കേരളത്തിൽ അതിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ തുടക്കം. അതാണ് പുതിയ തുടക്കമാണ് നമ്മുടെ ചരിത്രം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ ചരിത്രത്തിൽ ആധുനിക കേരളം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ആധുനിക കേരളം ഉണ്ടായത്. ആ ആധുനിക കേരളത്തെ പുതിയ കേരളത്തിലേക്ക് നയിക്കുമ്പോൾ കേരളത്തിലെ വലതുപക്ഷം വലിയ വെപ്രാളത്തിലാണ്. അവർ പറയുന്നത് പുതിയ കേരളം വേണ്ട എന്നാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അപ്പോൾ പുതിയ കേരളത്തിന് വേണ്ടിയുള്ള യത്നം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലെ ആളുകൾ, മുസ്ലിം ലീഗിലെ ആളുകൾ, ബി ജെ പിയുടെ ആളുകളൊക്കെ ഈ നവകേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടിനോട് ആനുകൂല്യം പ്രകടിപ്പിക്കുന്ന ആളുകൾ ഇതുമായിട്ട് സഹകരിക്കും. ഇനിയുള്ള ദിവസങ്ങളിലും ഇത് കാണാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ചോദിക്കുന്നത് ഇവിടെ ലീഗുമായിട്ട് രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ പ്രശ്നമൊന്നും ഇപ്പോൾ ഉദിക്കുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ പാലസ്തീൻ വിഷയമെടുക്കാം. ആ പാലസ്തീൻ വിഷയത്തിൽ ലീഗ് എടുക്കുന്ന നിലപാട് തീർച്ചയായിട്ടും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. നേരത്തെ ഇതുപോലെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ലീഗ് എടുത്തിട്ടുള്ള നിലപാടുണ്ട്, കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്ന നിലപാട്. ഇക്കാര്യത്തിൽ കോൺഗ്രസും ലീഗും തമ്മിൽ വൈരുദ്ധ്യമുണ്ടായല്ലോ. നിയമസഭയിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ വി ഡി സതീശനൊക്കെ പറയുന്ന ഇടതുപക്ഷ വിരുദ്ധ നിലപാട് ഗവർണർ വിഷയത്തിൽ ബില്ലുകൾ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോയി കേന്ദ്രത്തിൻ്റെ പാവയായി, ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും പാവയായി കേരളത്തിലെ ഗവർണർ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാട് ലീഗ് സ്വീകരിച്ചതല്ലോ. അപ്പോൾ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ കാരണം. ആ പ്രശ്നങ്ങളോടുള്ള വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട്, അതിനെ സംഘിതമായിട്ട് രാഷ്ട്രീയ വൃത്തത്തിൽ ഒതുക്കുന്നതിന് പകരം വിശാലമായിട്ടൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് അതിലുണ്ട്. with MV Nikesh Kumar.